അപ്പൊ നാല് തരത്തിലുള്ള മരണാനന്തര ഗമനങ്ങളെ കുറിച്ച് ഗീത 8-ാം അധ്യായത്തിൽ പറയാം. അതിൽ 1-ാമത്തെ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോവുക, മഹാപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ നരകത്തിലേക്ക് പോകുന്നു. 2-ാമത്തെ എന്താണ്? മഹാപുണ്യശാലികളായിട്ടുള്ള ആളുകൾ, ധാരാളം പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവര് ദക്ഷിണായന മാർഗത്തിൽ കൂടി സ്വർഗത്തിലേക്ക് പോകുന്നു. അതായത് പിതൃലോകം. പിതൃലോകം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ നീരാവിയുടേതായിട്ടുള്ള ഒരു ശരീരം കിട്ടും. ആ ശരീരം കൊണ്ട് പുണ്യകർമ്മങ്ങളെ ഫലമായിട്ടുള്ള സുഖഭോഗങ്ങളൊക്കെ ദേവന്മാരോട് കൂടി അനുഭവിക്കാം. അനുഭവിച്ച് തീരുന്ന സമയത്ത് വീണ്ടും മഴയിൽ കൂടെ മഞ്ഞിക്കൂടെ ആയിട്ട് ഭൂമിയിൽ പതിച്ച് പിന്നെ പ്രോട്ടീൻ സാധനത്തിൻ്റെ ഉള്ളിൽ കയറി വിധിക്കപ്പെട്ട അച്ഛനാൽ ആഹരിക്കപ്പെട്ട് മാതൃഗർഭത്തെ പ്രാപിച്ച് വീണ്ടും പുനർജനിക്കുന്നു. പിന്നെന്താ കർമ്മം വെച്ചാൽ ആ കർമ്മം അനുഷ്ഠിക്കാനും അത് അനുഭവിക്കാനും പറ്റിയതായ ഒരു ശരീര മനോബുദ്ധ്യാദികളെ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്നു. പിന്നെ അടുത്ത 3-ാമത്തെ എന്താണ്? ഉത്തരായനം. അതായത് ആത്മജ്ഞാനത്തിന് വേണ്ടി അങ്ങേറ്റം വരെ ശ്രമം ചെയ്തു, ആത്മാവാണ് ഞാൻ എന്നുള്ള പരിപൂർണ്ണ ബോധ്യം വന്നു, പക്ഷേ ആ റിയലൈസേഷൻ ആത്യന്തികമായിട്ടുള്ള അനുഭവത്തിലെത്തിയില്ല. എങ്കിലും അനുഭവത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, സംശയമൊക്കെ തീർന്നു, പക്ഷെ എങ്കിലും ആ അനുഭവം വന്നില്ല. അങ്ങനെയുള്ള ആളുകൾ മരിച്ചാല് ഉത്തരായനത്തിൽ കൂടെ, ഉത്തരായനത്തിൽ എന്ന് പറഞ്ഞ വെളിച്ചത്തിലെ പിന്നെ വെളുത്ത വർഷത്തിലെ പ്രകാശം വഴിയായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. പോയിട്ട് എവിടെ പോകും? അങ്ങനെ ബ്രഹ്മലോകം വരെ പോകുന്ന വഴിക്ക് ഓരോ ദേവതന്മാര് കൊണ്ടുപോവാണ്. അങ്ങനെ ബ്രഹ്മലോകത്ത് എത്തുമ്പോഴേക്ക് ഓരോ ലോകങ്ങളും കഴിഞ്ഞ് 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 അവിടെ എത്തുമ്പോഴേക്ക് ആത്മബോധം പൂർണ്ണമാവും. പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ മഹാബോധമായി മാറി തോന്നുന്നതാകിൽ അഖില ജ്ഞാനം എന്ന വഴി എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. പിന്നെ 2-ാമത് ഇങ്ങോട്ട് വരേണ്ടി വരാത്ത അവസ്ഥ, 2-ാമത് ജന്മെടുക്കേണ്ടി വരാത്ത അവസ്ഥ, അതായത് ഉണർന്നു ഇനി സ്വപ്നമില്ല അവസ്ഥ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ്. അതാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മടക്കല്ല, 2-ാമത് ജന്മമല്ല ഉത്തരായനത്തിൽ കൂടെ പോയാൽ. 4-ാമത്തെ എന്താണ്? പരിപൂർണമായിട്ട് ഞാൻ ആത്മാവാന്നുള്ള ബോധോദയുണ്ടായി, പിന്നെ യാതൊരു വസ്തു ഇനി ബാക്കിയില്ല, പരിപൂർണമായിട്ടുള്ള ആ അവസ്ഥ അനുഭവം വന്നു. പക്ഷെ എങ്കിലും ശരീരത്തിന് എത്ര പ്രാരബ്ധമുണ്ടോ അത്രയും സമയം നിലനിൽക്കുക. അങ്ങനെ അത് പോയി കഴിയുമ്പോൾ ഈ ബോധം മഹാബോധത്തിൽ വിലയം പ്രാപിക്കുന്നു. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, അഖിലം ഞാൻ എന്നുള്ള വഴി മാത്രമേ ഉള്ളൂ പിന്നെ തോന്നുള്ളൂ എന്നാണ്. അപ്പൊ ഈ 4-ാമത്തെ അതാണ് വാസ്തവത്തിൽ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന മരണം. ഭാഗവതം മരണഭയത്തെ കൈകാര്യം ചെയ്യുന്ന 4-ാമത്തെ രീതിയിലുള്ള 4-ാമത്തെ രീതി എന്ന് പറഞ്ഞാല് ഇപ്പോ ശുഗബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിക്കുന്നു. ഇപ്പോ ശുഗബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുക വെച്ചാല് അച്ഛന് പാണ്ഡിത്യം ജ്ഞാനാനുഭവം ഒക്കെയായി, പക്ഷേ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ളതായ ജ്ഞാനത്തിന്റെ മണ്ഡലം ഒരു വിടവാണ്, അത് ശൂന്യമായി കിടക്കുക. അതിൻ്റെ ഒരു പൂർണ്ണത വന്നില്ലല്ലോ എന്ന സങ്കടമുള്ള സമയത്താണ് ഗൃതാജി പ്രത്യക്ഷപ്പെട്ടതും. ഗൃതാജിത് അല്പം ആദ്യം ഒരു സരളഹൃദയം തോന്നിയെങ്കിലും പിന്നെ ഗൗരവം നടിച്ചു. പുരൂരവസിൻ്റെ കഥ ഓർത്തിട്ട് അപ്പോൾ പേടിച്ചിട്ട് ഗൃതാജി പഞ്ചവർണക്കിളിയായിട്ട് രൂപം പോയിരുന്നു. പോകുന്ന സമയത്ത് വീണ്ടും ലോലമായ ഹൃദയം സ്കലനുണ്ടായിരുന്നു. പഞ്ചവർണക്കിളിയായുള്ള ശുഗത്തെ കണ്ട സമയത്തുണ്ടായ കുട്ടിയായതുകൊണ്ട് ശുഗൻ പേരിട്ടു എന്നാണ്. ആ ശുഗന് എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു, അവസാനം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. കാരണം അച്ഛനുണ്ടായ ആ ഒരു വിടവ് മകനെങ്കിലും ഉണ്ടാവരുതെന്ന് വിചാരിച്ച് വിവാഹം കഴിക്കാൻ പറഞ്ഞ സമയത്ത് അച്ഛന് ഇതുവരെ ധർമ്മം അർത്ഥം മോക്ഷം ഈ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷേ അതിനൊക്കെ അവതാളത്തിലാക്കുന്നതായിട്ടുള്ള കാമശാസ്ത്രം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ വേണ്ടതുപോലെ അച്ഛനതൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അച്ഛനൊന്നും കൂടി ഇതൊക്കെ ഒന്ന് വേണ്ടതുപോലെ തെരഞ്ഞെടുത്ത് മനസ്സിലാക്കണമെന്ന് പറയാണ്. അപ്പോൾ മക്കളെ എതിര് പറഞ്ഞാൽ ബുദ്ധിയുള്ള അച്ഛന്മാരും അമ്മമാരും പിന്നെ അവരോട് മത്സരിക്കാൻ നിൽക്കില്ല. ആഹാരം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, ഇത് മാത്രമേ അച്ഛനും അമ്മയും ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരു കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശാസിക്കരുത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ശാസന കൊടുക്കാനും അയാളെ നന്നാക്കാനും പറ്റുന്നതായിട്ടുള്ള അയാളുടെ നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അധ്യാപകന്മാരോ അല്ലെങ്കിൽ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെയോ ഏൽപ്പിക്കാം. എൻ്റെ മകൻ ഇങ്ങനെ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുന്നു, ദയവ് ചെയ്തൊന്ന് അതിനോടൊന്ന് ഉപദേശിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഒന്ന് സ്പിരിറ്റ് എങ്ങനെയുണ്ട് ഉന്മേഷം കൂട്ടാൻ വേണ്ടി എന്തോ ഗ്ലാസ്സിൽ കഴിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു, ഒന്ന് ഉപദേശിച്ച തിരക്കേടില്ല എന്ന് അവരോട് പറയാം. നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കണം. കാരണം അവർക്ക് ഓടി വരാനുള്ള ഏക സ്ഥലം, അവരുടെ ആത്യന്തികമായിട്ടുള്ള അവലംബം അമ്മയും അച്ഛനുമാണ്. അവരുടെ സ്നേഹത്തിലാണ് അവർക്കുള്ള നിത്യത. അവിടെ നമ്മൾ കലക്കാൻ പോരുത്. നമ്മളിടാ കഴിവേറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചീത്തയും പറഞ്ഞ്
തറവാട്ടിനെ മാനം കെടുത്തില്ലേ എന്നൊന്നും പറയാൻ പാടില്ല. കൊലക്കുറ്റം കഴിഞ്ഞിട്ട് ഓടി വന്നാലും സാരല്ല മോനെ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ ഇല്ല, അതൊന്നും കുഴപ്പമില്ല, വേഗം വല്ല ആഹാരം കഴിച്ച് കുളിക്കാൻ നോക്കാം, നമുക്ക് കോടതിയിൽ വെച്ച് ബാക്കിയൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി. അപ്പൊ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ആശ്വാസം കണ്ടെത്തുന്ന അമ്മയുടെയും അച്ഛൻ്റെ അടുത്താണ്. അപ്പൊ അവിടെ നമ്മള് മക്കള് എതിർത്തു വല്ലതും പറഞ്ഞാൽ എങ്ങനെയാ അവരോട് പെരുമാറേണ്ടതെന്ന് വ്യാസഭഗവാൻ കാണിച്ചു തരാണ്. ഇത് സുഗനങ്ങൾ പറഞ്ഞ സമയത്ത് വേദവ്യാസം പറഞ്ഞു, ഏതാൽ നന്നായി, എനിക്ക് ഇത്രയും തേജസ്വിയായുള്ള ഒരു മകനുണ്ടായാലും ഞാൻ അഭിമാനിക്കുന്നു, അതുകൊണ്ട് മോനെ എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. എന്താ അച്ഛന് വേണ്ട സഹായം? വിദേഹമുക്തനായിട്ടുള്ള രാജാവ്, ജനകരാജാവ് രാജ്യം ഭരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷെ വിദേഹമുക്തനായിട്ടുള്ള ആള് പറഞ്ഞ ദേഹാതീതമായ പ്രജ്ഞയോട് കൂടിയുള്ള ആളല്ലേ, അദ്ദേഹത്തിന് എങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നീ ഒന്ന് അവിടെ ചെന്ന് അത് കണ്ടു വന്നിട്ട് എനിക്ക് പറഞ്ഞു അത് എങ്ങനെ സാധിക്കാന്ന്. സുഖം പറഞ്ഞു, അബദ്ധതയിടലാണ് പറയുന്ന മുഴുവനും. അയാളുടെ കയ്യിലെ വാള് പേടിച്ചിട്ട് ആൾക്കാരൊക്കെ വിശ്വസിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ആ പേടിയൊന്നുമില്ല, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നടന്നുപോയി. അവിടെ ചെന്നു പറവുകാരൻ്റെ അടുത്ത് ചെന്നു, പറവുകാരൻ എന്താ വേണ്ടതെന്ന് വെച്ചു. രാജാവിനെ കാണണം, എന്തിനാന്ന് തർക്കിക്കാനോ, എന്നോട് തർക്കം ചോദിച്ചാലേ ഞാൻ വിടുള്ളൂ എന്ന് തർക്കിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലൊരു തർക്കമൊക്കെ ഉണ്ടായി, കുറേ ചോദ്യം ചോദിച്ചു, അതിനൊക്കെ കുട്ടി ഉത്തരം പറഞ്ഞു. അപ്പോൾ പറവുകാരൻ പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്ത് കേട്ടാലും ബൈഹാറ്റ് പഠിച്ചു, അങ്ങനെ തന്നെയാണ് പറയാനുള്ള കഴിവുണ്ട്. അതപ്പോൾ ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാനുള്ള കഴിവ് ഇപ്പം എന്താണ്? ഒരു എൻട്രാൻസ് എക്സാമിനേഷൻ മാക്സിമം മാർക്ക് കിട്ടിയ ആൾ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ്. ഈ ഡോക്ടറും എഞ്ചിനീയർ ആവാനുള്ള ക്വാളിറ്റിയും ഈ കഴിവും തമ്മിൽ യാതൊരു ബന്ധമല്ല. മെഡിക്കൽ കോളേജിൽ കാണാൻ പലവരും തോരണം തൂക്കാൻ വേണ്ടി വരുന്ന മാതിരിയാണ്, പട്ടി പുല്ലുട്ടിയിൽ കിടക്കുന്ന മാതിരിയാണ്, രോഗികൾ വരുന്ന സമയത്ത് കുരച്ചു കിടന്നതാണ്. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? അവിടെ വന്നെന്തിനാ? അതിമഹത്തരമായിട്ടുള്ളൊരു സേവനം ചെയ്യാൻ വേണ്ടിയാണ്. ഈശ്വരൻ ഈ വരുന്ന ആൾക്കാരൊക്കെ അന്തര്യാമിയായിട്ടുള്ള ആത്മാവിനെ വഹിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ഒരു ദേഹമാണ്, അതിനെ സേവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. എന്നൊക്കെ വിചാരിക്കേണ്ട സ്ഥലത്ത് പെരുമാറുന്നു കേട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൈഹാർട്ട് പഠിച്ച് എഴുതാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ, മറ്റു കഴിവുകളൊന്നും ഇല്ല എന്നാണ്. അപ്പം അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, അതാപ്പം നീ ചെയ്ത്. അതുകൊണ്ട് ഇത്രയും സമയം ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം മുഴുവനും ഒരു ആഖ്യാനായിട്ട് പറയും, ഞാൻ വിശ്വസിക്കാന്ന്. അപ്പോൾ ശുഖൻ എല്ലാം കൂടി ജീവിതത്തിൻ്റെ മഹത്തമായിട്ടുള്ള തത്വങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങ് പറയാണ്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, അദ്ദേഹം ഓടി ഇപ്പം പറയാം രാജാവിനോട് എന്ന് പറഞ്ഞു. രാജാവിൻ്റെ അടുത്ത് ചെന്നു, അല്ലയോ മഹാരാജ, അങ്ങ് ജ്ഞാനമാകുന്ന തേന് നിറഞ്ഞിരിക്കുന്ന ഒരു താമര, ഇത് മതിയാവോളം കുടിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു ഭ്രമരം, ഒരു വണ്ട് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള സംയോഗം കണ്ട് രസിക്കാൻ അടിയൻ എത്ര നിമിഷം അക്ഷമനായി കാത്തിരിക്കണം എന്ന് ഉണർത്തിച്ചാലും. അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ വിളിക്കാം. ഓടിച്ചെന്നിപ്പോൾ വിളിക്കുന്നു. 7 ദിവസമാ കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ആരോ കുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നു കൊടുക്കും, അകത്ത് കയറി നിൽക്കാൻ പറയും. അവിടെയും 7 ദിവസം. പിന്നെ പറഞ്ഞു, ബനാലി സാഹിബ് ഒരു കുട്ടി വന്നു എന്ന് പറഞ്ഞു, അതിനെ അന്തപുരത്തിലൊക്കെ കൊണ്ടുപോയി അതിനെ സൽക്കരിക്കുകയൊക്കെ ചെയ്യണ്ടേ. 7 ദിവസം സൽക്കാരവും കഴിഞ്ഞു. 21-ാം ദിവസം മന്ത്രിയെ വിളിച്ച്, എങ്ങനെയുണ്ടാ പയ്യൻ? ആത്മാ പുറത്ത് 7 ദിവസം എന്നപ്പോഴും അകത്ത് എഴുതുന്നപ്പോൾ 7 ദിവസം അന്തപുരത്തിലെ സ്വീകരണം ഒക്കെ ഏറ്റുവാങ്ങിയ സമയത്ത് അവൻ വേറെ എവിടെയോ ഒരു സ്ഥലത്താണ്, ആ ശരീരം മാത്രം അവിടെ ഉണ്ട്, എവിടെയോ ഒരു സ്ഥലത്താണ് ആ ബോധം. വളരെ അത്ഭുതമായി തോന്നുന്നു. എന്നാ വിളിക്കുന്നു, വിളിച്ചു. സസുകൂടി ആരാന്ന് വെച്ചു, ഞാൻ ശുഖനാണ്, വേദവ്യാസം മുനിയുടെ ശുഖനാണ്. എന്തിനാ വന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല, പക്ഷെ അച്ഛനോട് സംശയം, വിദേഹമുക്തനായിട്ടുള്ള ഒരാളെങ്ങനെ രാജ്യം ഭരിക്കുന്നു കണ്ടു എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ അച്ഛനോട് പറയാൻ വേണ്ടി വന്നു എന്ന് അത്രയേ ഉള്ളൂ. ജനകമഹാരാജാവ് പല കഥകളും പറഞ്ഞു കൊടുക്കുകയാണ്, വിദേഹമുക്തന്മാരായിട്ടുള്ളവർ ഗൃഹസ്ഥരായിട്ട് ജീവിച്ചതും പിന്നെ രാജാക്കന്മാരായിട്ട് ജീവിച്ചതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ ഖണ്ഡിച്ചു സംസാരിച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും ജനകരാജാവ് ഓരോ ചോദ്യങ്ങളും ചോദിക്കും, അപ്പോൾ ഒക്കെ അതിന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു 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 കുറേ നേരം കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി ഇയാളുടെ സ്റ്റോക്കൊക്കെ തീർന്നു, എത്ര അറിവുണ്ടോ അതൊക്കെ ഏകദേശം തീരാറായി എന്ന് ഏകദേശം ബോധ്യം. ബോധ്യം വന്നപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. വയസ്സ് പറഞ്ഞു, ഇത്ര പ്രായം വരെ എന്തൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് വെച്ചിട്ടല്ലേ അങ്ങ് പറയുന്നത് വിദേഹമുക്തനായിട്ടുള്ള ഒരാൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല എന്ന്. കുറേം കൂടെ ജീവിതാനുഭവം ഉണ്ടാവുമ്പോൾ ഇത് തന്നെയാണോ അന്നും പറയാനുണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള വിവേകം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടാത്മാവല്ലേ അങ്ങെന്ന് ചോദിച്ചു. അവിടെ ആൾ മിണ്ടിയില്ല, ശുഗൻ മിണ്ടിയില്ല. അതിൻ്റെ ശേഷം പിന്നെ ജനകൻ പറയാൻ തുടങ്ങി. നമ്മൾ 24-ാമത്തെ വയസ്സ് ഒരാൾക്ക് ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എത്ര വയസ്സായിരുന്നു? 24 വയസ്സാണ്. ഓ ശരി. 64 വയസ്സാകുമ്പോൾ അയാളുണ്ട് അമ്പലത്തിലെ പ്രസാദം കൊണ്ടിങ്ങനെ ഓടുന്നു. അങ്ങോട്ടാന്ന് വെച്ചു, മകളെ കുട്ടിക്ക് വലിയ ഭക്തയാണ്, കുട്ടിക്ക് 4 വാൽവ് തകരാറാണ്, ഓപ്പറേഷൻ ചെയ്താൽ ടേബിളിൻ്റെ വേല വെച്ച് മരിക്കും, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനും വയ്യ, എപ്പോഴും ഭക്തിയാണ്,
അതുകൊണ്ട് അമ്പലത്തിൽ എന്നും പോയി തൊഴുതിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും. എത്ര വയസ്സായി? 64 വയസ്സായി. പണ്ട് 24 വയസ്സാകുമ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ജീവിതാനുഭവങ്ങൾ നമ്മളെ പലതും മാറ്റി പറയും. ആദ്യം നമ്മൾ ഗുരുവായൂരപ്പനിൽ ചെന്നിട്ട് കൈയും കാലും ഒക്കെ അവിടെ സമർപ്പിച്ച് കരഞ്ഞ് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയും. പിന്നെ കുറേ ഉപനിഷത്തും ഗീതയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഈശ്വരൻ എല്ലാ തരത്തിലുമുണ്ട്, ഗുരുവായൂരപ്പൻ അവിടെ മാത്രം അല്ല എന്ന് പറയാൻ തുടങ്ങും. വയസ്സാവുമ്പോൾ കാണാം പിന്നെയും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നു. അതെന്തേന്ന്? എന്തോ അതൊക്കെ ആരാൻ്റെ അറിവുകളായിരുന്നു. ഞാനൊരു കിണറ് കുഴിച്ചു, അതിൽ വെള്ളം കണ്ടില്ല. അപ്പോൾ ആരാൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കിണറ് നിറച്ചു. അതൊക്കെ ആവിയായിപ്പോയി, ഇതിനുള്ളിലില്ല, ഉറവെടുത്തിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഗുരുവായൂർ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരിയല്ല. കുറേ കഴിയുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലാവുന്ന സമയത്ത് വലിയ വലിയ മഹാത്മാക്കളൊക്കെ വയസ്സുകാലത്ത് രോഗികളായിട്ട് ആശുപത്രിയിൽ പേ വാർഡിൽ വരും. അപ്പോൾ എൻ്റെ സത്സംഗം അതായിരുന്നു. വൈകുന്നേരം സമയത്ത് ഞാൻ ചെല്ലും. ഡോക്ടറാവുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമാണ്, അവരുടെ രോഗത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സൗകര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഷീറ്റൊക്കെ വെച്ച് അവരുടെ രോഗത്തിൻ്റെ വിധി ഇതിൽ കഴിക്കുന്ന മരുന്നും അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് വളരെ സന്തോഷമായി. പിന്നെ അവർ തുറന്ന് അവരെ കാര്യം പറയും. പൊന്നുമോനെ ഒരുപാട് ശാസ്ത്രങ്ങൾ ബൈഹാർട്ട് പഠിച്ചു, ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ ചെയ്തു, ഉള്ളിൽ ഉറവെടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മനസ്സിനെ പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലും വയ്യ. അതുപോലും ഞാൻ പഠിച്ചില്ല. പിന്നെ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേയൊക്കെ നോക്കിയിരുന്നു, പക്ഷേ എനിക്കത് പറ്റിയില്ല. പലവരോടും ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ജ്ഞാനശാസ്ത്രമൊക്കെ ആരാൻ്റെ അനുഭവങ്ങളാണ്, അതൊന്നും എനിക്ക് യാതൊരു ഗുണം ചെയ്യുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഉറവെടുത്തതായ വല്ലതും ഉണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കാൻ എൻ്റെ അറിവ് എന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് പ്രത്യാഹാരം എന്ന് പറഞ്ഞൊരു സംഗതി ആദ്യം ഒന്ന് പഠിച്ചെടുത്താൽ തരക്കടില്ല എന്നൊക്കെ എന്നെ ഉപദേശിക്കവർ. പിന്നെ മരണത്തെക്കുറിച്ച് വേണ്ടതുപോലെ ഞാൻ ചിന്തിച്ചില്ല. മരണത്തെക്കുറിച്ച് ആലോചിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. ബൃഹദാരണ്യത്തിലും ചാന്തോക്യത്തിലൊക്കെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് സഹായകമാവണില്ല. ഇപ്പോൾ വയസ്സായി ഇങ്ങനെ കിടക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, കിഡ്നിക്ക് തകരാറാണ്, നട്ടലിന് തേമാനുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നു. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ അതൊന്നും എന്നെ സഹായിക്കുന്നില്ല. അപ്പം മരണത്തിന് ശേഷം എന്താ, മരണം എങ്ങനെയായിരിക്കും, മരണാനന്തരം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഊഹിക്കാൻ പറ്റുന്നില്ല. സിദ്ധിനാഥാനന്ദ സ്വാമിജി മഹാപണ്ഡിതനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഏകദേശം അടുത്തെത്തി, മരണത്തിനടുത്തെത്തിയപ്പോൾ ഞാൻ പോയിരുന്നു കണ്ടിട്ട്. സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ സ്വാമിജിക്ക് ആയില്ലെന്ന്. സ്വാമിജി വളരെ സങ്കടം പോലെ പറഞ്ഞു, മരിക്കുമ്പോൾ തന്നെ മരിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ മറ്റേ അറിവുകളൊക്കെയാണ് മാറി നിൽക്കുക. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അറിവ് അങ്ങ് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഉള്ളിൽ എന്താണോ ഉറവെടുത്താൽ മാത്രം നമുക്ക് സമാധാനം തരും, ബാക്കിയൊക്കെ അങ്ങ് മാറി. അന്യാണ്, അന്യരുടെ അറിവാണ്. അതായത് ആരാൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നമ്മളെ കിണറിന് നടക്കുന്ന മാതിരിയാണ് നടത്തുന്നത്. അപ്പോൾ കുറേശ്ശെ അവനാൻ. അപ്പോൾ എന്താ ഇതിന് വേണ്ടത്? അപ്പോൾ ഇതൊക്കെ അവിടെ സംഭാഷണത്തിൽ വന്നു. അവസാനം ശുഗൻ മിണ്ടാതെ, ശുഗൻ മിണ്ടാതെ ആയപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ശുഗൻ അതിന് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. ജനകമഹാരാജാവ് മറുപടി പറയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞു, അവസാനം ശുഗൻ ചോദിച്ചു, ഇനി ഞാനെന്താ ചെയ്യേണ്ടത്, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ജനകമഹാരാജാവ് പറഞ്ഞു, ന്യായമായിട്ടുള്ളതെല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന്. യോഗവാസിഷ്ഠത്തിലും അതേ, ജ്ഞാനോപദേശം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ വാചകം ഇത് തന്നെയാണ്. ശ്രീരാമനോട് വസിഷ്ഠ മഹർഷി പറയുന്നത്, ന്യായമായിട്ടുള്ളതെല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്നാണ്. അതായത് നമ്മൾ കഷ്ണം നുറുക്കി മസാലയും വെള്ളവും എല്ലാം കൂടി ചേർത്ത് കറി കറിക്ക് നുറുക്കിയൊക്കെ കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചാൽ പിന്നെന്താ വേണ്ടത്? പിന്നെ വിശ്രാന്തി. വിശ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തീ കടാതെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. എത്ര സമയം ഇരിക്കണം? അതിൽ നിന്നൊരു സുഗന്ധം വരും. ആ സുഗന്ധം എനിക്കും ആരാനും ഒക്കെ ആ ഇടവഴി കൂടെ പോകുന്ന ആൾ കുറച്ചേരം നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു കാണാം. എന്താണ്? അല്ല, ഒന്നുമില്ല, ഒരു നല്ല സുഗന്ധമായിട്ടുള്ള ഒരു കറിയുടെ സുഗന്ധം കേട്ട് നിന്നുപോയതാണ്. അപ്പൊ എന്നെയും ആരാനെയും രസിപ്പിക്കുന്നതായിട്ടുള്ള എന്തോ ഒന്ന് അതിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പൊ അറിയേണ്ടതൊക്കെ അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സ് ആ തപസ്, തപസ് എന്ന് പറഞ്ഞ തപം ചൂട്, ആ തീ കടാതെ നടത്തും. അപ്പൊ സീരിയല് കാണാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് തീയൊക്കെ കെട്ടിണ്ടാവും. പിന്നെ രണ്ടാമതും ഇടവേളയില് തീ കൂട്ടി ഒക്കെ ശരിയാകുമ്പോഴേക്കും അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓടും. അങ്ങനെ എത്ര സമയം കഴിഞ്ഞാലും 3 മണിക്കൂറായാലും കഷ്ണം വന്നിട്ടുണ്ടാവില്ല. ഓരോന്നും വെണ്ടക്ക വെണ്ടക്കായിട്ടും വഴുതനങ്ങ വഴുങ്ങിയായിട്ടും കുമ്പളം കുമ്പളങ്ങായിട്ടും ഒക്കെ നിൽക്കുന്നതാണ്.
അതിൽ ചേർത്ത ഓരോന്നിന്റെയും സ്വാദ് വെവ്വേറെ കാണും. അപ്പൊ തുടർച്ചയായിട്ട് തീ കത്തിക്കൊണ്ട് ഇന്നാലെ 45-50 മിനിറ്റ് ആകുമ്പോഴേക്ക് വന്നിട്ട് അതിൽ ചേർത്ത എല്ലാം കൂടി സർവസമന്വയത്തെ പ്രാപിക്കുമ്പോ പ്രാപിച്ച് വെന്ത് പാകാവുന്ന സമയത്താണ് ആ സുഗന്ധം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പുറത്തേക്ക്